നാതാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ദേശീയപാത വരെയുള്ള റോഡ് അത്യാധുനിക രീതിയിൽ വികസിപ്പിച്ചൊരുക്കിയ വാഗ്ബടാനന്ദ പാർക്ക് ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. പരിപാടിയിൽ സി കെ നാണു എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ഈ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഈ പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ വികസിത മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയിലോ ബ്രിട്ടനിലോ ഉള്ള ഏതോ ഒരു തെരുവിലകത്തേക്ക് കടക്കുന്ന പ്രതീതിയാണ് എന്നെ സംബന്ധിച്ച് തോന്നിയത്. എന്നെ സംബന്ധിച്ച് തോന്നിയതാണ്. അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അങ്ങനെയൊന്നുമില്ല, വികസിത മുതലാളിത്ത രാജ്യങ്ങളുണ്ട്. ആ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ചില തെരുവുകൾ ഇതുപോലെ മനോഹരമായിട്ട് തെരുവുകളുണ്ട്, കണ്ടാൽ നമുക്ക് ആസ്വദിക്കാൻ തോന്നുന്ന തെരുവുകൾ. അത്തരമൊരു തെരുവാക്കി ഈ തെരുവിനെ മാറ്റി തീർക്കാനായിട്ട് ആ ചെറുപ്പക്കാരൻ ജോണിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ രൂപകൽപ്പന. ആ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമുള്ള കാര്യമാണ്. നമുക്കിതുപോലെ എല്ലാ തെരുവും മാറ്റി തീർക്കാം, ഒരു സംശയവും വേണ്ട. അതിന് നിശ്ചയമായും ജനങ്ങളോട് ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യവുമുള്ള ഗവൺമെന്റുകൾ ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുള്ളൂ. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരണമായിട്ടാണ് ടൂറിസം മേഖലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല തെരുവുകളും ഈ രൂപത്തിൽ മാറ്റി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി വരുന്ന നാളുകളിൽ വകുപ്പ് മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിച്ച് ഈ നല്ല വേളയിൽ ഈ നല്ല ജനങ്ങൾ സംബന്ധിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവച്ച് ഈ തെരുവ് വാഗ്ബടാനന്ദ പാർക്ക് ഈ നാടിന് സമർപ്പിച്ചതായി അതിനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് സമർപ്പിച്ചതായി നിങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായി. ടൂറിസം വകുപ്പാണ് 2.80 കോടി രൂപ വിനിയോഗിച്ച് പാർക്ക് നിർമ്മിച്ചത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം നിർവഹിച്ചത്. വാഗ്ബടാനന്ദ ഗുരു ആത്മവിദ്യാസംഘം സ്ഥാപിക്കാനും സംസ്ഥാനത്തിനപ്പുറത്തേക്കും വ്യാപിച്ച തന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാനും തിരഞ്ഞെടുത്ത പ്രദേശമാണ് ഊരാളുങ്കൽ എന്ന ഇന്നറിയപ്പെടുന്ന കാരക്കാട്. അവിടേക്ക് വാഗ്ബടാനന്ദൻ വന്നിറങ്ങിയത് നാതാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു ഏടിന്റെ നിർമ്മിതിയിലേക്ക് ഗുരു ചുവടുവെച്ച അന്നത്തെ നടവഴിയാണ് വാഗ്ബടാനന്ദ പാർക്കായി വികസിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം പൊതുവിടങ്ങൾ വികസിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരിക്കെ അതിനുള്ള മികച്ച മാതൃകയാണ് ഈ പാർക്ക്. ഓപ്പൺ സ്റ്റേജ്, ബാഡ്മിന്റൺ കോട്ട, ഓപ്പൺ ജിം, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവയെല്ലാമുള്ള ഇവിടെ വഴിയോര വിശ്രമ കൂടാരങ്ങളും ആൽച്ചുവടുകൾ പോലെയുള്ള ഇടങ്ങളിൽ കൂട്ടായി ഇരിക്കാനുള്ള സിറ്റിംഗ് കോർണറുകളും ധാരാളം ഇരിപ്പിടങ്ങളും ഭിന്നശേഷിക്കാർക്ക് അടക്കമുള്ള ടോയ്ലറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മനുഷ്യരുടെയും വാഹനങ്ങളുടെയും ചലനം നിയന്ത്രിക്കാൻ പാകത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സസ്യങ്ങളാണ് മറ്റൊരു ആകർഷണം. അദ്ദേഹം ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പാലേരി രമേശനിൽ നിന്ന് ശ്രീ വാഗ്ബടാനന്ദനെ പറ്റിയുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം, ആ പുസ്തകം ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി എൻ്റെ കയ്യിൽ തന്ന് ആ വാഗ്ബടാനന്ദനെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മുടെ നാട്ടിൽ അറിയാൻ അദ്ദേഹത്തിൻ്റെ ഈ ഊരാളുങ്കൽ ലേബർക്കും ബൈക്ക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതറിയാൻ വേണ്ടി നടത്തിയത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി പറഞ്ഞപ്പോൾ നമ്മുടെ മലബാർ പഴയകാലത്ത് വേണ്ട പോലെ ശ്രദ്ധിക്കാത്ത മലബാർ ആ മലബാറിനെ മലബാറിന്റെ ഓരോ മേഖലയും ഇന്ന് ശ്രദ്ധിക്കുന്നുവെന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അതിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന് വന്നപ്പോൾ ഒരു എം എൽ എ എന്നുള്ള നിലക്ക് അഭിമാനമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ, ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല ദിനേശൻ, വാർഡ് മെമ്പർ ബിന്ദു വള്ളിൽ, ടൂറിസം ഡയറക്ടർ പി ബാലകിരൺ, ടൂറിസം മേഖലാ ജോയിന്റ് ഡയറക്ടർ അനിതകുമാരി സി എൻ, ഡി ടി പി സി സെക്രട്ടറി ബീന സി പി, മെമ്പർ പി കെ ദിവാകരൻ മാസ്റ്റർ, യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി പി ബിനീഷ്, രഞ്ജിത് യു, പി ബി രാഘവൻ, ശ്രീധരൻ മടപ്പള്ളി, ജൌഹർ വെള്ളിയുളങ്ങര, സജീവൻ ടി കെ, രാമചന്ദ്രൻ കൊയിലോത്ത്, ബാബു പറമ്പത്ത്, പ്രദീപ് കുമാർ പുത്തലത്ത്, എൻ ബി ഭാസ്കരൻ തുടങ്ങിയവർ സന്നിഹിതരായി. നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മുഖമായിട്ടുള്ള ശ്രീ ബാബാനന്ദയുടെ ഓർമ്മയിൽ തുടങ്ങി വെച്ച ഈ പ്രൊജക്ട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ വളരെയധികം സന്തോഷമായിട്ടുള്ള നിമിഷമാണ്. അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ശ്രീ ബാബാനന്ദ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആ ഒരു സന്ദേശം കൊടുക്കുക. രണ്ടാമത്തത്, നമ്മുടെ പൊതുവെ ഒരുപാട് പരിപാടികൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ടൂറിസം വകുപ്പും ചെയ്യാറുണ്ട്. പക്ഷേ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കലായിട്ടുള്ളതാണ് ഏറ്റവും ഞങ്ങൾ മനസ്സിലുള്ള ആഗ്രഹം, ഏത് പദ്ധതി തുടങ്ങി വെച്ചാലും. പക്ഷെ 18 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി 10 മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് നാടിന് സമർപ്പിക്കുകയായിട്ടുള്ളത് ഇതുപോലെ ഒരു അപൂർവമായിട്ടുള്ള ചടങ്ങിൽ ഞങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിനകത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികളും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും, ഇതിന് വളരെ സുന്ദരമായിട്ട് പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ, അതുപോലെ തന്നെ ഉപകാലങ്കിലും പ്രത്യേകിച്ച് ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്.